ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ഡിഷ് ചിക്കൻ 65 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്, ഏകദേശം 1200 ഗ്രാം. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സോൾട്ട്, പിന്നെ ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ മെയിൻ സ്പൈസ് എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം നമ്മൾ വറുത്ത് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കാർഡമൺ പൗഡർ, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, ക്യൂമിൻ പൗഡർ 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറുമാണ്. ഒരു മുട്ട, പിന്നെ കുറച്ച് ഫുഡ് കളർ, വളരെ കുറച്ച്, കാരണം അതിപ്പം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ചെറിയതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ റെഡ് കളർ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്. ഇപ്പോൾ തൈര്, എൻ്റെ തൈര് ഞാനിട്ടത് അധികം പുളിയില്ലാത്ത കാരണമാണ് ഞാൻ ഇത്തിരി കൂടി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യും. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യും, അഥവാ തൈര് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ലെമൺ ജ്യൂസിൻ്റെ ആവശ്യമില്ല. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ കളറാവുന്ന വരെ ഫ്രൈ ചെയ്യുക. ചെറിയ പീസായത് കാരണം പെട്ടെന്ന് കുക്കാവും. ഇപ്പം നല്ലവണ്ണം കുക്കായി, ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പം റൈസ് പൗഡർ ഇട്ട കാരണം നല്ല പുറമേ നല്ല ക്രിസ്പിയാണ് ഈ ചിക്കൻ്റെ. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാം. നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ നിന്ന് തന്നെ 1/2 കപ്പ് എണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി, ഇത് 3 ഇട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് 1/2 കപ്പ് ഒണിയൻ ചോപ്പ് ചെയ്തിടുക. ഇതൊന്നൊരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് സ്പൈസസ് ചേർക്കാം. കശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഗാർലിക് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യുക. കറി ലീവ്സ്, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജാതിക്ക സിനിമൺ സ്റ്റിക്ക് ക്ലോവ്സ്, ഇത് 3 പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇടുക. ഇനി നമ്മളുടെ ചിക്കൻ, ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുക, കാരണം അപ്പം ഈ സോസ് എല്ലാം ഈ ചിക്കനിൽ ഒന്ന്
പിടിക്കാൻ വേണ്ടിയാണ് ആ വെള്ളം ഒഴിച്ചത്. ഇനി 2 മിനിറ്റ് ചിക്കൻ ഒന്ന് മിക്സ് ചേർക്കുക. അപ്പോൾ ഈ സോസ് എല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ 65 റെഡി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.